ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അതായത് നമ്മൾ നൈറ്റൊക്കെ ആയപ്പം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ റിസോർട്ടിൽ എൻ്റർ ചെയ്ത് സ്വിമ്മിംഗ് പൂളിലൊക്കെ മക്കളൊക്കെ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് എന്താണെന്ന് പറയാനുള്ള വെച്ചാൽ നമ്മളിതാ ഞായറാഴ്ച ഇവിടുന്ന് റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യണം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഉപവൻ റിസോർട്ട് ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് അപ്പം എന്തായാലും താല്പര്യമുള്ളവരൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് എന്തായാലും മാക്സിമം ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യുക അതിന് എൻജോയ് ചെയ്യാൻ മാത്രം പറ്റിയിട്ടുള്ള ഒരുപാട് എന്താ പറയുക ഇവിടെ വൈബ്സ് ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും മറക്കരുത് എല്ലാവരും ഈ വയനാട്ടിലൂടെയൊക്കെ സർക്കിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ഒന്ന് പോയിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് വെച്ചാൽ കപ്പിൾസ് ചെറിയൊരു ഫാമിലിക്കൊക്കെ ആണെങ്കിൽ അഫോർഡബിൾ ആവാൻ പറ്റുന്നതും പിന്നെ എങ്കിലും ഇവിടെ കോട്ടേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു ഫാമിലിയൊക്കെ വന്നാൽ അടിച്ചു പൊളിച്ച് എന്താ പറയുക ഇവിടെ സ്വിമ്മിംഗ് പൂള് കുറേ ഇൻഡോർ ഗെയിംസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും മാക്സിമം അടിപൊളി അടിപൊളി റിസോർട്ടാണ് അടിപൊളി ഒന്നും പറയാനില്ല മെയിൻ റോഡിൽ നിന്ന് ഇതാ നമ്മൾ ഉപവൻ റിസോർട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതാ എൻട്രി ചെയ്യാം കേട്ടോ അതായത് ഇത് വൈത്തിരി ലക്കിടി റോഡ് അതായത് അടിവാരം കഴിഞ്ഞ ശേഷം നമുക്ക് വൈത്തിരി എത്തുന്ന മുമ്പായിട്ടാണ് നമ്മുടെ ഈ ഒരു ഉപവൻ റിസോർട്ട് ഈ മെയിൻ റോഡിൽ നിന്ന് തന്നെ നമുക്ക് ആക്സസ് ഉള്ളത് കേട്ടോ അപ്പം ഇതാ നമ്മുടെ പാർക്കിംഗ് ഫെസിലിറ്റീസൊക്കെ ഇതാ ഈ ഒരു ഫ്രണ്ട് പോർഷനിലാണ് ഇവിടെ നിന്ന് നമുക്ക് ലഗേജും കാര്യങ്ങളും എടുത്തിട്ട് അവരുടെ വാഹനത്തിൽ നമുക്ക് കോട്ടേജിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ അപ്സ്റ്റെയറുകളിലേക്കാണ് കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം ഇവരുടെ വാഹന ഫെസിലിറ്റിയൊക്കെ നമ്മുടെ ലഗേജൊക്കെ കൊണ്ടുവെക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ഈ ഒരു ഓഫീസിൽ നിന്നൊക്കെ നമുക്ക് ഫോമൊക്കെ ഫില്ല് ചെയ്ത ശേഷം നമ്മൾ കീയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട് ഏരിയ തന്നെ ഭയങ്കര ഭംഗിയുള്ള നല്ല ഫോട്ടോ സെക്ഷനും അതൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്ക് ഒരു വേറൊരു പ്രതി ഒരു തറവാട് ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പം ഇവിടെ ഫുൾ ടൈം 24 hours സെക്യൂരിറ്റി ഫെസിലിറ്റീസും എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ ഒരു ഓഫീസിൽ വന്നിട്ട് നമുക്ക് എന്താ പറയുക ഈ ഒരു ഫ്രണ്ട് പോർഷനിലാണ് തന്നെ നമ്മുടെ ഓഫീസും കാര്യങ്ങളും വരുന്നത് കേട്ടോ അങ്ങനെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഇതുപോലെ ഒരു റോഡിൻ്റെ ആക്സസ് ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ കൂടെയാണ് നമ്മുടെ മുകളിലെ കോട്ടേജ് റൂമുകളിലേക്കൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന വാഹന ഫെസിലിറ്റി കടന്നു പോകുന്ന സ്ഥലം കേട്ടോ അപ്പം ഇങ്ങനെ ഡയറക്റ്റായിട്ട് പോയാൽ നമുക്ക് ഇവിടെ റൂംസും അവൈലബിൾ ഉള്ളതും അതുപോലെ തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഈ ഒരു സെക്ഷനിലായിട്ടാണ് കേട്ടോ വരുന്നത് ഇവിടെ അതുപോലെ തന്നെ കോട്ടേജും കാര്യങ്ങളും റൂംസും ഫെസിലിറ്റീസൊക്കെ ഈ ഒരു 3 നിലയിലായിട്ടും വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സെക്ഷനിലെത്തിയിട്ടതാ ഈ ഒരു സ്റ്റെയർ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടില്ല ഊഞ്ഞാലുകളൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റില്ല ഊഞ്ഞാൽ സ്വിമ്മിംഗ് പൂള് ചിൽഡ്രൻസ് ഒരു രണ്ട് സെക്ഷനായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കിഡ്സിൻ്റെയും അതുപോലെ തന്നെ വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും അത്യാവശ്യം അവിടെ നല്ല ബാത്റൂം ഫെസിലിറ്റീസ് നമുക്ക് ഒന്നുകൂടി ബാത്തിങ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു കാണുന്ന സെക്ഷനിൽ നമുക്ക് കോർട്ട് എന്താ ഷട്ടിൽ ബാഡ്മിൻ്റൺ ഇതൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സെക്ഷനും കൂടെയാണ് അവിടെ ഉള്ളത് അപ്പോൾ കുട്ടിക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മാക്സിമം എല്ലാവിധ കാര്യങ്ങളും ഇവിടെയുണ്ട് അപ്പം ഈ ഒരു സെക്ഷനിലേക്ക് ഇറങ്ങി വന്നാൽ പിന്നെ ഫുഡും കഴിക്കുക അതുപോലെ തന്നെ ബാക്കി വലിയവർക്കും ചിൽഡ്രൻസിനും കളിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാവിധ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് പിന്നെ സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ആക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പം ഇതൊക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇവിടുന്ന് മെയിൻ റോഡുമൊക്കെയുള്ള എന്താ വ്യൂവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്ത് നമ്മൾ റിസോർട്ടൊക്കെ ചെയ്യുന്നതായിട്ട് നല്ലത് നമ്മൾ ക്യാഷ് കൊടുക്കുമ്പം അതിന് വാല്യൂ ഉള്ള എന്താ പറയുക നമുക്ക് അത്രയും മാക്സിമം എൻജോയ് ആക്കാൻ പറ്റിയിട്ടുള്ള ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് പോയിട്ട് വേണമല്ലോ നമ്മൾ ടൂറൊക്കെ പ്ലാൻ ചെയ്യുമ്പം അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും സ്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ട് തന്നെ ആയിരിക്കും ഉറപ്പാണ് കറക്റ്റ് 8 മണിയാവുന്ന സമയത്ത് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ 8 to 10 o'clock വരെ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് ഈ ഒരു ടൈമിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കഴിക്കാവുന്ന പിന്നെ ഈ ഒരു സെക്ഷനിൽ കൂടെ കയറി ചെന്നാൽ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫാമിലി റൂംസ് ബാച്ചലർ റൂംസ് പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലുണ്ട് ഇവിടെയൊക്കെ മൊത്തത്തിലായിട്ട് എന്താണെന്ന് പറയുക വെച്ചാൽ സെക്ഷനാക്കിയിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ട് തന്നെ കോട്ടേജുകളൊക്കെ അപ്പർ മുകളിലായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം ഈ ഒരു പോർഷൻ കണ്ടില്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെ ഉള്ള സെക്ഷനാണ് പിന്നെ ഇവിടെയൊക്കെ മൊത്തത്തിൽ പറയാമെന്ന് വെച്ചാൽ ഒരു കാട്ടിൽ വന്ന ഒരു പ്രതീതി തന്നെയാണ് പക്ഷേ റോഡിൻ്റെ ആക്സസബിലിറ്റി നമുക്ക് നന്നായിട്ടുണ്ടാവണം ഇങ്ങനെ നമുക്ക് എന്താ പറയുക കുറേയൊക്കെ സ്റ്റെയറുകളൊക്കെ കയറിയിട്ട് അങ്ങനെ പോകാൻ പറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ എന്താ പറയുക ഒരു വേറൊരു വൈബ് തന്നെയാണെന്ന് പറയില്ലേ അത് തന്നെയായിരുന്നു കേട്ടോ പ്രത്യേകം ഒരു ഭയങ്കര തണുപ്പ് ഇവിടെ കുളിര് ഒക്കെ പറയില്ലേ ഈ ഒരു കാടിൻ്റെ
എന്താ പറയുക, ഇതൊക്കെ നിലനിർത്തിയിട്ടും ഇവർ നല്ല ഫെസിലിറ്റീസ് ഒരുപാട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി റിസോർട്ട് തന്നെയാണ്. ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ടേബിൾ ഗെയിംസൊക്കെ ഉള്ളത് കേട്ടോ. അതുപോലെ ടേബിൾ ടെന്നീസ്, പിന്നെ ക്യാരംസ് ഇതൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പ്ലേസൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എപ്പോഴും എന്താ പറയുക അവൈലബിലിറ്റി ആണ് കേട്ടോ. അതിനുശേഷം അതാ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പാർക്കിംഗ് ഫെസിലിറ്റീസും കൂടെ ഈ ഒരു മുഗൾ പോർഷൻസിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചുരുങ്ങിയ പ്ലേസിലാണെങ്കിലും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറിയിട്ട് നമുക്ക് നല്ല ഈ ഒരു മൊത്തത്തിൽ വയനാടിൻ്റെ വ്യൂ മൊത്തത്തിൽ കാണാൻ പറ്റിയിട്ടുള്ള പ്ലേസും കൂടാണ്. കോട്ടേജിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ സമയത്തും ഇതുപോലെയുള്ള സ്റ്റെയർസ് ഉണ്ട്. ഈ സ്റ്റെയർസിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ പോയാലും നമുക്ക് ഇവിടെ ഫാമിലി റൂംസൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ ഒരു നമ്മുടെ ഗെയിമിങ്ങിൻ്റെ പോർഷൻ ഇല്ലേ, ഈ ഒരു ഗെയിമിങ്ങിൻ്റെ ഈ ഒരു പോർഷൻ്റെ ഈ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഗുഹകളായിട്ടുള്ള എന്താ പറയുക റോക്സിൻ്റെ ഉള്ളിലുള്ള റൂംസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ പറയുക വേറൊരു തണുപ്പും കുളിർമ എന്ന് പറയില്ല. അപ്പം ജസ്റ്റ് റൂംസൊന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല നമ്മൾ, ജസ്റ്റ് ഈ ഒരു സെക്ഷനിലെ ഏകദേശം 3-4 റൂം ഒക്കെ കാണുന്നുണ്ട്. പിന്നെ അക്വേറിയം ഫെസിലിറ്റീസ്, അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക കേട്ടോ. മോർണിംഗിലെ ഈ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അവിടെ ക്ലീനിങ് റൂം വെക്കേറ്റ് ചെയ്തവരുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നാല് മൊത്തത്തിൽ 4 റൂംസ് ഈ ഒരു എന്താ പറയുക ഗുഹക്കുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും വേറെ എവിടെയോ വന്ന ഒരു ഫീൽ എന്ന് പറയില്ല, അതുതന്നെയായിരുന്നു. മൊത്തത്തിൽ ഫാമിലി ആയിട്ടൊക്കെ വന്നാലും നല്ല വൈബാക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല എന്താ പറയുക ഇവിടെ ഫെസിലിറ്റീസൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് ഷാർപ്പ് 8:00 ആകുമ്പോൾ തന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അൺലിമിറ്റഡ് ആണ്, 10:00 വരെയാണ് ഫുഡ്. അപ്പം നല്ല ഒരുവിധം മാക്സിമം ഒരുവിധം എന്താ പറയുക നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താ പറയുക എന്ന് വെച്ചാൽ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ആ കോട്ടേജസൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പം ഏകദേശം 7 കോട്ടേജസ് ഉണ്ട് തോന്നുന്നു. അപ്പം അത് മുകളിൻ്റെ അപ്സ്റ്റെയറിൽ, അതായത് ഈ ഒരു ഉപവൻ റിസോർട്ടിൻ്റെ മൊത്തത്തിൽ മുകളിലായിട്ടാണ് അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആക്ച്വലി കോട്ടേജസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ റിസോർട്ട് വന്നാൽ തന്നെ മക്കൾക്ക് കാര്യമായിട്ട് ഈ പൂള് എന്താ പറയുക ഫെസിലിറ്റി ആണല്ലോ മെയിനായിട്ടുള്ളത്, അവരത് മാക്സിമം എൻജോയ് ആക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കോട്ടേജ് കണ്ടത് ആ കാണുന്ന മുകളിലാണ് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോസിലേക്ക് ഇനി നമുക്ക് അടുത്തായിട്ട് കിടക്കാം. ആക്ച്വലി നമ്മളിവിടെ എൻ്റർ ചെയ്തത് നൈറ്റിലായിരുന്നു കേട്ടോ, ഒരു 7 ആ ഒരു സമയത്തായിരുന്നു. അപ്പം അവിടെ എത്തിയപ്പോൾ ദാ ഇവിടെ ഈ ഒരു കോട്ടേജസ് ആയിട്ട് നമ്മൾ മൂന്ന് കോട്ടേജാണ് എടുത്തിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ദാ ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് രണ്ട് തരം സിറ്റ് ഔട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ബെഡും ഫെസിലിറ്റീസും അതും നമുക്ക് വേണമെങ്കിൽ തരാം. അതുപോലെ തന്നെ നമുക്ക് കോഫി, ഷുഗർ, അതുപോലെ തന്നെ മിൽക്ക് പൗഡർ, മിനറൽ വാട്ടേഴ്സ് ഇതൊക്കെ ഉണ്ട്. പിന്നെ വാട്ടർറോബ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സെക്ഷനിലായിട്ടാണ് നമ്മൾ താമസിച്ചതായിരുന്നു. അപ്പം ലാസ്റ്റ് ലഗേജും കാര്യങ്ങളൊക്കെ ഫുള്ള് കംപ്ലീറ്റ് എടുത്ത് നോക്കാൻ വേണ്ടി ഇരുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇൻക്ലൂഡ് ആക്കുന്നത്. ഇങ്ങനെ ഒരു ചെറിയ ബാൽക്കണിയും കൂടെ ആ ഒരു സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ 7 കോട്ടേജസാണ് ഈ ഒരു മുകളിലായിട്ടുണ്ടോ. ചില കോട്ടേജ് അപ്സ്റ്റെയറും കൂടെ ഉള്ളതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഉപവൻ റിസോർട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. അപ്പം എന്തായാലും നിങ്ങൾ എന്തായാലും മാക്സിമം ഈ ഒരു റൂട്ടിലൂടെ പോകുന്നവരൊക്കെ ട്രൈ ആക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മാക്സിമം ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും എല്ലാവരോടും ബൈ ബൈ.